ഓരോ ജന്മത്തിനും ഓരോ നിയോഗമുണ്ട്. അവൻ ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അറിവിന്റെ പാതയിലേക്ക് മനുഷ്യ സമൂഹത്തെ വഴിമറുത്താൻ, അന്ധവിശ്വാസങ്ങളുടെ അന്ധതയിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കാൻ അവൻ പിറവിയെടുത്തു കഴിഞ്ഞു. അല്ല, പക്ഷെ എല്ലാ ജനനവും എനിക്കറിയാം. കരച്ചിൽ കേട്ടപ്പോ വന്ന് കയറിയതാ. നിക്ക്, നാല് ചക്രം എടുത്തു തരാം. വേണ്ട, പ്രാർത്ഥന മതി. എന്ത് നല്ല ശരിയാ അല്ലേ ചാച്ച? ഒരുപാട് പരിചയമുള്ള മുഖം. പേടിച്ചു പോയിച്ച സാധാരണ സ്വപ്നം കാണുകയും ചെയ്തു. വേദന സഹിക്കാനും പറ്റുന്നില്ല. മരിച്ചു പോവെന്ന് വിചാരിച്ചു പോയി ഞാൻ. കുഞ്ഞിന് അപകടം ഒന്നും വരാതിരിക്കും. മാതാവിന് അടിമ കടത്താമെന്ന് നേർന്നപ്പോഴാണ് ആ വൈറ്റാട്ടിയുടെ വരവ്. അവരില്ലായിരുന്നെങ്കിൽ ഞാനും കുഞ്ഞൊപ്പം ജീവനോട് ഉണ്ടാവില്ലായിരുന്നു. അതാരാ മറിയാത്? വയറ്റാട്ടിയല്ലെന്ന് അവര് പറഞ്ഞു. ഈശോയെ, അപ്പൊ ഇച്ചാരും വിളിച്ചോണ്ട് വന്നല്ലായിരുന്നോ? ഞാനോ? അല്ല, ഞാൻ ചെന്നപ്പോ ചെറുതപ്പെണ്ണ അവിടെ ഇല്ലായിരുന്നു. പിന്നെ വേറെ ആരെങ്കിലും വിളിക്കാൻ വേണ്ടി ഓടിയപ്പോഴേക്കും തലക്കടിയേറ്റ പോലെ ഞാൻ വീണു. പിന്നെ എനിക്കൊന്നും അറിയില്ല. വന്നപ്പോ കരച്ചിൽ കേട്ട് കയറി വന്നത് അവിടുന്ന് പറഞ്ഞു. ഏഴര വെളുപ്പിന് ഇതിലെ വഴി നടന്നു പോകുന്നത് ആരാ? അത് മാതാവായിട്ട് ആരോ പറഞ്ഞു വിട്ടത് അയച്ചേ. മാതാവിന് അടിമ കിടത്താന്ന് പറഞ്ഞില്ലെങ്കിൽ മാതാവിന് സമർപ്പിച്ച കുട്ടിയുടെ സംരക്ഷണം എന്നും മാതാവിനായിരിക്കും. ആ അനുഗ്രഹം, ആ പ്രാർത്ഥന അവര് വരാൻ കാരണം. പരിശുദ്ധമറിയമേ, അവരുടെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളായ കന്യകാമറിയമേ, ലോകത്തിന്റെ പാപം ശിരസിലേറ്റി ക്രൂശിതനായ കർത്താവേ, നിങ്ങളുടെ തിരുനാമത്തിൽ ഈ കുഞ്ഞിന് മാമോദീസ നൽകുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ കുഞ്ഞിനെ ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു.
ഉചിതമായ ജീവിതാന്തത്തിൽ പ്രവേശിക്കുവാൻ പ്രായപൂർത്തിയാകുമ്പോൾ അങ്ങയുടെ പക്കൽ തന്നെ ഇവൻ വന്നെത്തട്ടെ. സർവശക്തനായ ദൈവമേ, ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഞാൻ ഈ മുഖം ഒരുപാട് കണ്ടിട്ടുണ്ട്. എവിടുന്നാ? നസ്രിയത്തിൽ നിന്ന് യൂദയ വരെ നടക്കുമ്പോൾ ചോദിച്ചിരുന്നു പലരും ഇതേ ചോദ്യം, എവിടുന്ന? ഭൂമിയിൽ പിറക്കുന്നവരെല്ലാം അന്വേഷിക്കുന്നത് അതാ, എവിടുന്ന? ദൈവത്തിങ്കൽ നിന്ന് അല്ലാതെ എവിടുന്ന? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അവനെ ദ്രോഹിക്കാൻ നീ ശ്രമിക്കരുത്. മാമോദിസ കഴിഞ്ഞതോടെ അവൻ ദൈവത്തിന് കുറച്ചുകൂടി പ്രിയപ്പെട്ടവനായി. അവനെ നീ വഴിമുടക്കാൻ ശ്രമിക്കാതിരിക്കും. എല്ലാ കാലത്തും നീ ഓരോ വിശുദ്ധരെ എന്തിനു കൊണ്ടുവരുന്നു? എന്റെ വിഹാര സ്ഥലങ്ങളാണ് അവർ തകർക്കുന്നത്. നീ മനുഷ്യന്റെ മനസ്സിൽ അജ്ഞതയും അഹങ്കാരവും ക്രൂരതയും നിറയ്ക്കുമ്പോഴാണ് ഞാൻ വിശുദ്ധരെ അനുഗ്രഹിച്ചു വിടുന്നത്. അവനെ സ്വസ്ഥമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അവനെ ഞാൻ തകർക്കും. എല്ലാ മതക്കാരെയും കൊണ്ട് ഞാൻ ധർമ്മിക്കും. അതൊന്നും നടക്കില്ല. അറിവാണ് അവന്റെ ആയുധം. അതിനെ തടുക്കുവാൻ ഭൂമിയിൽ മറ്റൊന്നുമില്ല. അറിവുകൊണ്ട് അവൻ അത്ഭുതങ്ങൾ കാണിക്കും.
എന്നാ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്പൂതിരിയെ നാടുവാഴിയൊക്കെ വിളിക്കുന്ന പോലെ എന്നെ വിളിക്കരുതെന്ന്. ശീലിച്ചു പോയി തമ്പ്ര. ശീലങ്ങളൊക്കെ ആയിക്കോ, ആ വിളി കേൾക്കാൻ താല്പര്യമുള്ളവരുടെ അടുത്ത്, എന്റെ അടുത്ത് വേണ്ട. കൊച്ചമ്പ്രാനുണ്ടായിരുന്നു കേട്ടു, ഒന്ന് കാണാൻ വന്നതാ. അച്ചുചോദ്യാണേ. അറിയാം, ചേത്തുകാരൻ അമ്പുട്ടിയുടെ പെണ്ണുമ്പിള്ളയല്ലേ ഒടി, സന്തോഷാണോ ഒടി? പെരുത്തു സന്തോഷം. ഇവിടെ വീണ്ടും ഒരു കുഞ്ഞിക്കാല് കണ്ടു എന്ന് അറിഞ്ഞപ്പോഴല്ലേ എനിക്കൊന്ന് കാണണം. നായന്മാരും കുറുപ്പന്മാരും വരുന്നതിന് മുമ്പ് ഞങ്ങളൊന്ന് കണ്ടേച്ചു പൊക്കോളാം. ഓ അതിനെന്താ. എന്തൊരു ചെയ്യലാ തമ്പുരാട്ടി, സൂര്യഭഗവാൻ മോറിലിരിക്കുക. അച്ചുചോദ്യത്തിക്ക് എടുക്കണോ? അയ്യോ അയച്ചോ, എനക്ക് വേണ്ട, ഇങ്ങനെ കണ്ടേച്ചാ മതി. അത് പോരാ, കർത്താവ് ഈശോ മിശിഹ തീണ്ടലും തൊടിയിലും ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ദൈവമാകുന്ന കർത്താവ് ഞാനാവുന്നു എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനിയോട് മാത്രമല്ല. എന്താ ഓന്റെ പേര്? കുര്യാക്കോസ്. കൊച്ചു കുര്യാക്കോസ് അല്ലേടാ പൊന്നേ. പാചകം പഠിച്ച അമ്മയിൽ നിന്ന അമ്മ ഉപയോഗിച്ചിരുന്ന അതേ ചേരുവകൾ, റെസിപ്പികൾ, മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഏറ്റവും മികച്ചത് മാത്രം അതാതിന്റെ സീസണിൽ വാങ്ങി ശീതീകരിച്ച് മുറിയിൽ സൂക്ഷിച്ച് ശരീരത്തിന് ആവശ്യമായ ഔഷധ മൂല്യങ്ങൾ, സ്റ്റാർച്ച് അഥവാ അന്നജം, വിറ്റമിൻ, പ്രോട്ടീൻ, മിനറൽസ്, ഫൈബർ എന്നിവ നഷ്ടപ്പെടുത്താതെ ലാബുകളിൽ പരിശോധിച്ച് ഹൈജീനിക്കായ ഫാക്ടറികളിൽ പൊടിച്ചെടുത്ത് ആരോഗ്യപ്രദമെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പാക്കറ്റുകളിലാക്കി നമുക്കെത്തിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ബ്രാൻഡ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ. നിറപറയല്ലേ സേഫ്? ശുദ്ധതയോടൊപ്പം ആരോഗ്യത്തോടൊപ്പം തലമുറകളായി നിറപറ മലയാളത്തിന്റെ മഹാരുചി. പപ്പാ ടെൻഷൻ ആവണ്ട, ഇന്റർസൈറ്റിലൂടെയല്ലേ യാത്ര. കഴിഞ്ഞ 20 വർഷങ്ങളായി നിങ്ങൾ ലോകമെങ്ങും യാത്രകൾ ആസ്വദിച്ചു ഞങ്ങളിലൂടെ. ഇന്റർസൈറ്റ് ഹോളിഡേസ്, ഹാപ്പി ജേർണി, ഹാപ്പി റിട്ടേൺസ്. മലയാളികളുടെ മനസ്സിനെ തൊട്ടറിഞ്ഞ് മഹാലക്ഷ്മി രാശിപ്പെട്ട് മഹാലക്ഷ്മി സിൽക്സിൽ മാത്രം. മഹാലക്ഷ്മി സിൽക്സ്, തിരുവല്ല, കോട്ടയം, പട്ടിന്റെ മഹാലക്ഷ്മി. പ്രൗഢിയുടെ പ്രതീകം എം സി ആർ, മുണ്ടുകളും ഷർട്ടുകളും അതുല്യമായ വിശ്വസ്തതയ്ക്ക് അന്താരാഷ്ട്ര അംഗീകാരം. ആയുഷ് പ്രീമിയം മാർക്ക് സർട്ടിഫിക്കേഷൻ കണ്ടംകുളത്ത് ഏലാദി ലേഹ്യത്തിനും ഏലാദി കാൻഡിക്കും ലഭിച്ചിരിക്കുന്നു. എം സി ആർ, മുണ്ടുകളും ഷർട്ടുകളും. മേഘമായി തമ്പുരാൻ. അടിയനെ വിളിപ്പിച്ചായിരുന്നു. ഉവ്വ്, ഇന്നെന്താ ചന്ദ്രോത്ത് പിള്ളെ കൈനഗരിയിൽ ആകെ ഒരു ഇളക്കം? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ തമ്പുരാനെ. നാട്ടിൽ നടക്കണതൊന്നും താൻ അറിയില്ല, പക്ഷെ കൃത്യമായിട്ട് അറിയിക്കാൻ നമുക്ക് ചാരന്മാരുണ്ട്. എന്താണാവോ? കൈനഗരിയില് ചാവറ കുടുംബത്തിലൊരു കുട്ടി പറഞ്ഞിരിക്കണോ? അല്ല, നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നാട്ടിൽ എത്രയോ പ്രസവം നടക്കണു, ഈ ക്രിസ്ത്യാനി ചെക്കന് മാത്രം എന്താ ഇത്ര വലിയ പ്രത്യേകത? നാട്ടുകാരൻ മുഴുവൻ കാഴ്ച വസ്തുക്കളുമായി അങ്ങോട്ട് ഓടാൻ, ജനിച്ചത് യേശുക്രിസ്തു ഒന്നും അല്ലല്ലോ. ആ വാർത്തകളാണെങ്കിൽ അത് അടിയനും കേട്ടിരുന്നു. കുട്ടി ഉണ്ടായ സമയത്ത് അത്ഭുതങ്ങൾ പലതും നടന്നു എന്ന് പറയണു, ചെന്ന് കണ്ടിരുന്ന പലർക്കും ദിവ്യ തേജസ്സുള്ള കുട്ടിയായിട്ട് തോന്നിയെന്ന്. ശുദ്ധ അസംബന്ധം. ഒരു ക്രിസ്ത്യാനി ചെക്കന്
ഒരിക്കലും അങ്ങനെ ആവാൻ കഴിയില്ല. നമ്മുടെ ഇല്ലത്തുണ്ടാകാത്ത ഐശ്വര്യം മറ്റേത് കുടുംബത്തുണ്ടാകാന്? ഏ, താനായിട്ട് ഇനി അതൊന്നും വിളമ്പി നടക്കണ്ട. ഓ, ക്രിസ്ത്യാനിക്ക് ഒരു പരിഗണന കൊടുത്തിട്ടുണ്ട് കൊട്ടാരത്തിൽ നിന്ന്. പക്ഷേ അത് നമ്മുടെ തലയ്ക്ക് മുകളിലേക്കല്ല. അങ്ങനെ ഒരുത്തനും ജനിക്കുമ്പോഴേ ഇവിടെ വലിയ ആളാകണ്ട. ഒരുപാട് പുകഴ്ത്തുന്നവരുടെ പല്ലടിച്ചു കുഴിക്കാൻ നാം തനിക്ക് അനുവാദം തരുന്നു. ഉത്തരവ്. എത്രയും ദയയില്ലെന്ന് വിടാതെ നിന്റെ സംഗീതത്തിൽ ഓടി വന്ന് നിന്റെ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല. കന്യകളുടെ രാജ്ഞിയായ കന്യക നിന്റെ തൃപ്പാളത്തിന്റെ അണയും. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധി ഇടാൻ നിൽക്കുന്നു. എന്റെ കുഞ്ഞിനെ നീ കാത്തുകൊണ്ടു ഞാൻ എന്റെ കൊച്ചു കുരിയ കൂട്ടിനെ നിനക്ക് അടിമ കിടത്തുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. കാറ്റും മഴയും കടൽക്ഷോഭവും ഇടിമിന്നലും അങ്ങനെ പ്രകൃതിയെ സാത്താൻ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഒന്നിനും കൊച്ചു കുര്യാക്കോസിന്റെ വളർച്ചയെ തടുക്കാനായില്ല. കന്യാമാതാവിന്റെയും കർത്താവിന്റെയും അനുഗ്രഹം ആവോളം ഉണ്ടായിരുന്നു കൊച്ചു കുര്യാക്കോസിന്. സമൂഹത്തിൽ നടക്കുന്ന തിന്മകളോട് പ്രതികരിക്കാൻ ചെറുപ്പത്തിലേ കൊച്ചു കുര്യാക്കോസ് പഠിച്ചിരുന്നു. ബാല്യകാലത്ത് കളരിയിൽ നിന്ന് തന്നെയായിരുന്നു തുടക്കം. സവർണരെ മാത്രം വേദം പഠിപ്പിക്കുന്ന ഒരു ആശാൻ കളരിയിൽ നിന്ന് വേദങ്ങൾ നാലും അർത്ഥമറിഞ്ഞ് പഠിച്ചവർ ചുരുങ്ങും. ഏതൊക്കെയാണ് നാല് വേദങ്ങളെന്ന് അറിയാമോ? നാരായണൻ പറയും, സാമവേദം, യജുർവേദം, ഋഗ്വേദം, പിന്നെ അഥർവവേദം. അഥർവവേദം. സാമവേദം, യജുർവേദം, ഋഗ്വേദം, അഥർവവേദം, അങ്ങനെ നാല് വേദങ്ങളാണ്. ഒരു ഹിന്ദുവിന്റെ അടിസ്ഥാന ഗ്രന്ഥമെന്ന് പറയുന്നത് വേദങ്ങളാണ്. രാമായണവും മഹാഭാരതവും ആശാനെ? രാമായണവും മഹാഭാരതവും ഗീതയും ഒക്കെ ഭക്തിപുരാണങ്ങളാണ്. പക്ഷേ ആ ഗ്രന്ഥങ്ങളെക്കാൾ എത്രയോ കാലം മുമ്പേ വേദങ്ങളുണ്ടായി. ഈ വേദങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് മഹാവിഷ്ണുവിന്റെ മത്സ്യ അവതാരം ഉണ്ടാകുന്നത് തന്നെ. നമുക്ക് ഋഗ്വേദ ആരംഭത്തിലേക്ക് വരാം. ഓം അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവം മൃത്യുഞ്ജ ഗോദാരം യജ്ഞദാഹം. ചതിച്ചോ ഭഗവതി, പൊലയം വേദം കേട്ട് പഠിച്ചോ? വേദം കേട്ടോടാ ചണ്ടാളാ. കേട്ടു ശിവ ശിവ കേട്ടുന്നോ അസംകാരി? നിന്നോട് ആര് പറഞ്ഞു കളരിക്കകത്ത് വരാൻ? എന്നും ചെയ്യില്ല.
നിനക്ക് അങ്ങനെ ധൈര്യം ഒന്നുകൂടെ കടലിൽ കടുത്തു വരാൻ. ഇനി അങ്ങനെ വിടാനൊന്നും പോണില്ല. നിനക്കുള്ള ചിത്ത തുടങ്ങാൻ പോണതേ ഉള്ളൂ. ഇങ്ങനെ കളർ ഇളകാൻ പാടോ? ഇല്ല. ഇത് സുഡാനാണ്. ഈ കാണുന്ന വെള്ള നിറം എന്താണെന്ന് അറിയോ? മുളകിനുള്ളിൽ വെള്ളം കയറിയാൽ ഉണ്ടാവുന്ന ആഫ്ലോടോക്സിൻ എന്ന വിഷം. ഇത് ചൂടാക്കിയാൽ പോലും നശിക്കില്ല. ഈ മുളകുകൾ അങ്ങനെയോ കൊണ്ടുപോയി പൊടിച്ചു ഉപയോഗിച്ചാൽ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ വരുമെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ്. നമ്മൾ വിശ്വസിക്കുന്ന ബ്രാൻഡ് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുന്നല്ലേ ശരിക്കും? ശുദ്ധതയോടൊപ്പം ആരോഗ്യത്തോടൊപ്പം തലമുറകളായി നിറപ്പറ മലയാളത്തിന്റെ മഹാരുചി. പോയിട്ട് വരട്ടെ. കഴിഞ്ഞ 20 വർഷങ്ങളായി നിങ്ങൾ ലോകമെങ്ങും യാത്രകൾ ആസ്വദിച്ചു ഞങ്ങളിലൂടെ. ഇന്റർസൈറ്റ് ഹോളിഡേസ്, ഹാപ്പി ജേർണി, ഹാപ്പി റിട്ടേൺസ്. തിന്നലായി പാറി പാറ മേഘമായി വാനില്ലേറാം എന്നുമേൻ കായൽ നീ, എന്നുമേൻ കായൽ നീ, എന്നുമേൻ കായൽ നീ, എന്നുമേൻ കായൽ നീ. എൻ സ്റ്റൈൽ നൈറ്റീസ്. MCR മുണ്ടുകളും ഷർട്ടുകളും മലയാളികളുടെ മനസ്സിനെ തൊട്ടറിഞ്ഞ് മഹാലക്ഷ്മി രാശിപ്പെട്ട് മഹാലക്ഷ്മി സെൽസിൽ മാത്രം. മഹാലക്ഷ്മി സെൽസ്, തിരുവല്ല, കോട്ടയം, പട്ടിന്റെ മഹാലക്ഷ്മി. നിറപറയുടെ ചിക്കൻ മസാല കൊണ്ടൊരു മാജിക്. നിങ്ങൾ കണ്ടോ, നിറപറ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ നേരമാവുന്നതിന് മുൻപേ ഡൈനിങ് ടേബിൾ ഹൗസ് ഫുൾ. നിറപറ ചിക്കൻ മസാല, നല്ല നാടൻ കോഴിക്കറി. കണ്ടം കുളത്തി ഏലാദി കപ്പ് സിറപ്പ്, കുട്ടികൾക്ക് പീഡിയാട്രിക് കപ്പ് സിറപ്പും, ഷുഗർ പേഷ്യൻസിന് ഷുഗർ ഫ്രീ കപ്പ് സിറപ്പും പ്രത്യേകം ലഭ്യമാണ്. കണ്ടം കുളത്തി ഏലാദി കപ്പ് സിറപ്പ്. പ്രൗഢിയുടെ പ്രതീകം MCR മുണ്ടുകളും ഷർട്ടുകളും. എന്നതാ മോളെ, എന്താ നീ ഇത്ര തിരക്കപ്പെട്ടു വന്നത്? അമ്മച്ചി കൊച്ചുകുരിയെ കുറിച്ച് കുഴപ്പമുണ്ടാക്കി. എന്താടി മോളെ? കളരിയില് പോയി തുടങ്ങിയതല്ലേ ഉള്ളു, അതിനു മുമ്പ് കുഴപ്പമുണ്ടാക്കിയോ? വലിയ കുഴപ്പമുണ്ടാക്കി. ആശാങ്കളരിയിലെ പിള്ളേരെ പഠിപ്പിക്കാൻ സമ്മതിച്ചില്ല. ഒറ്റ പോലെ പിള്ളേരെ തളരുതെന്ന് പറഞ്ഞു. എല്ലാരും നാടുവാഴിയുടെ അടുത്തേക്ക് പോരിക്കുക. അകത്താരുല്ലേ, നാടുവാഴി എഴുന്നള്ളിയിരിക്കുന്നു. മല എലി അന്വേഷിച്ച് വന്ന എന്തിനാന്നറിയാവോ? തമ്പുരാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങോട്ട് വന്ന് കണ്ടേനല്ലോ. ഓ വേണ്ട, നോവ് ഇങ്ങോട്ട് തന്നെ വരാം. കൈനഗരിയിലെ ചാവറ എന്ന് വെച്ചാൽ വലിയ മലയല്ലയോ? അപ്പൊ പിന്നെ നമ്മെ പോലുള്ള എലികള് ഇങ്ങോട്ട് വന്ന് മുഖം കാണിച്ചാൽ എന്താ തരക്കേട്? അടിയങ്ങളെ ഇങ്ങനെ കളിയാക്കല്ലേ തമ്പുരാനെ, പാവങ്ങളാ. വന്നത് ശിക്ഷിക്കാനാണോ? ശിക്ഷയ്ക്ക് മുമ്പ് ഒന്ന് പറഞ്ഞു വെച്ചാൽ തരക്കടില്ല എന്ന് തോന്നി. ക്രിസ്ത്യാനികളോട് എന്നും മമത കാണിച്ചിട്ടുണ്ട്. നോ മാത്രമല്ല, കൊട്ടാരത്തിന്നും അങ്ങനെ തന്നെയാ.
പക്ഷെ ആ സൗജന്യം ഒരവകാശമാക്കരുത്. എവിടെ നിന്റെ മകൻ ആ കൊച്ചുകുരിയാക്കോസ്? ആ നിഷേധി അവൻ അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു. ദേവഭാഷയ സംസ്കൃതം, അതിലെഴുതപ്പെട്ട നാലു വേദങ്ങൾ, സാമം, യജുർ, ഋഗ്, പിന്നെ അഥർവം. നിശ്ചയമുണ്ടോ? വേദപുസ്തകം അല്ലാതെ മറ്റൊന്നും അടിയങ്ങൾക്ക് അറിയില്ല. ആ അപ്പോ അറിവില്ലാത്ത കാര്യങ്ങൾ എന്താന്ന് വെച്ചാ കമാന്ന് അങ്ങോട്ട് മിണ്ടാണ്ടിരിക്കുക. വിളിക്കട്ടെ നിന്റെ മോനെ. ഇതാണ് ആ കാന്താരിമുളകല്ലേ? പോളിയൻ ഋഗ്വേദം കേട്ടാലുള്ള ശിക്ഷ എന്താന്ന് അറിയോ നിനക്ക്? അത് തടഞ്ഞാലുള്ള ശിക്ഷ എന്താന്ന് അറിയോ നിനക്ക്? എല്ലാ പിള്ളേരും ഒരുപോലെയല്ലേ? കേട്ടോ കേട്ടോ തിക്കാരം, പറയനും പൊലയനും കുറവനും ചോവനും നായരും ഒക്കെ ബ്രാഹ്മണന് തുല്യമല്ലേ എന്ന്? എന്ന് പറഞ്ഞ ബ്രാഹ്മണനും ചണ്ടാലനും ഒന്നല്ലേ എന്ന്? ഈ കൈനഗരിയിൽ ഇനി മേലിൽ എന്തെങ്കിലും ആചാരങ്ങൾക്കെതിരെ നിന്നാൽ കുര്യാക്കോസെ, പടുമുളയ നിന്റെ ഈ വിത്ത് കൂമ്പിലെ നാമതങ്ങ് നുള്ളും. എന്റെ മാതാവേ, എന്റെ കൊച്ചിന് നല്ല കുട്ടി തോന്നിക്കണേ. എന്നെ തമ്പുരാൻ തല്ലിയതിന് അമ്മച്ചി വിഷമിക്കണ്ട. ഈ വേദന നല്ലതാണെന്ന് കർത്താവ് പറയുന്ന പോലെ തോന്നുക എനിക്ക്. കൊച്ചുകുരിയാക്കോസിന്റെ വഴക്കിനൊന്നും കയറി ഇടപെടണ്ട, എനിക്ക് പേടിയാ. ആരെങ്കിലും തല്ലുന്നത് കണ്ട സൈക്കിലേലമ്മേ, എനിക്ക് സങ്കടം വരും. കൊച്ചുകുരിയാക്കോസ് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടന്നാണ്. ഏയ്, എന്നെ കൊണ്ട് അതിന് കഴിയത്തില്ല. സവർണൻ വെളുത്തും അവർണൻ കറുത്തും പോയത് ആരുടെ കുറ്റമാ? എനിക്കാകെ സംശയങ്ങളായാലമ്മേ, എന്റെ മനസ്സിൽ മുഴുവൻ കരയുന്നവരുടെ മുഖം. എന്നതാണേലും കൊച്ചുകുരിയാക്കോസിന്റെ തല്ലുകൊള്ളാനൊന്നും പോകരുത്. തല്ലാക്കുകൊണ്ടാലും വേദനിക്കുകയല്ലമ്മേ. എനിക്കായാലും സോമനായാലും കറുത്തവനായാലും വെളുത്തവനായാലും വേദന ഒരുപോലെയാ. ആ വേദന ഞാനും അനുഭവിക്കുന്നതിൽ എന്താ തെറ്റ്? സത്യത്തിൽ എന്തിനാ സോമനെ ശിക്ഷിക്കുന്നത്? ഇനി ശിക്ഷിക്കുമോ അറിയില്ല. ആശാൻ നാടുവാഴിയെ കാണും, നാടുവാഴി തീരുമാനം എടുക്കും.